അടുത്ത ക്വസ്റ്റ്യൻ ഫൈൻഡ് ദ വോളിയം ഓഫ് സിലിണ്ടർ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ ആൻഡ് എക്സ് സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ. നമ്മളോട് പറഞ്ഞുള്ളത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർഡും എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർഡും സെഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർഡ് തന്നിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞുള്ളത് വോളിയം ഓഫ് സിലിണ്ടർ, സിലിണ്ടറിന്റെ വോളിയം കണ്ടുപിടിക്കാനാണ് പറഞ്ഞുള്ളത് അല്ലേ. നമുക്കറിയാം ഏതൊരു ഒബ്ജക്റ്റിന്റെയും വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, വി ഈസ് ഈക്വൽ ടു ട്രിപ്പിൾ ഇന്റഗ്രൽ ഓഫ് ഡി എക്സ് ഡി വൈ ഡി സെഡ് എന്നാണ് ഫോർമുല. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർന്നും എക്സ് സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർന്നും നമ്മൾ എന്ത് ചെയ്യണം, എക്സിന്റെയും വൈയിന്റെയും സെഡിന്റെയും ലിമിറ്റ് കണ്ടുപിടിക്കണം. അപ്പോൾ ലിമിറ്റ് കണ്ടുപിടിക്കാൻ എക്സ് സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ ഞാൻ ആദ്യം എടുക്കണം. എക്സ് സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ. അതിൽ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും, സെഡ് ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർഡ് എന്ന് കിട്ടും അല്ലേ. അതേപോലെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ ചെയ്യുന്നത് വൈ ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് കിട്ടും. ഇനി ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ നിന്ന്, രണ്ട് ഇക്വേഷൻ ഉണ്ട്, ഏതെങ്കിലും ഒരു ഇക്വേഷനിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണോ, എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണോ. ഫ്രം എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു എ സ്ക്വയർ ചെയ്യുന്നത് എക്സ് സ്ക്വയർ കണ്ടുപിടിക്കുമ്പോൾ എന്താ കിട്ടുക, നമ്മൾ വൈ സ്ക്വയറിന്റെ ടൈം ഒമിറ്റ് ചെയ്യും അല്ലേ. അപ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും, പ്ലസ് ഓർ മൈനസ് എ എന്ന് കിട്ടും. അല്ലെങ്കിൽ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സ്ക്വയർ എന്ന് കിട്ടും. ദെൻ എക്സ് ഇസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് എ എന്ന് കിട്ടും നമുക്ക്. അപ്പോൾ ഇനി ഈ പറഞ്ഞിട്ടുള്ളതായ ലിമിറ്റുകൾ നമ്മൾ എന്തിട്ട് കൊടുക്കും, വി ഇസ് ഈക്വൽ ടു ട്രിപ്പിൾ ഇന്റഗ്രൽ ഓഫ് ഡി എക്സ് ഡി വൈ ഡി സെഡിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ഈ പറഞ്ഞ സിലിണ്ടറിന്റെ വോളിയം കിട്ടും എന്നാണ് പറയണത്. അപ്പോൾ ഞാൻ ലിമിറ്റ് കൊടുക്കുമ്പോൾ എന്താ വരിക നോക്കൂ, വിച്ച് ഇസ് ഈക്വൽ ടു വോളിയം ഇസ് ഈക്വൽ ടു ഇന്റഗ്രൽ എക്സ് എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും, എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് എ മുതൽ എക്സ് ഇസ് ഈക്വൽ ടു പ്ലസ് എ വരെ വരും. ഇന്റഗ്രൽ വൈ ഇസ് ഈക്വൽ ടു മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ മുതൽ വൈ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും, പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ വരെ കിട്ടും. സെഡ് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടും, സെഡ് ഇസ് ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ മുതൽ മൈനസ് സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ മുതൽ എന്ത് കിട്ടും, സെഡ് ഇസ് ഈക്വൽ ടു പ്ലസ് സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് ഡി വൈ ഡി സെഡ് എന്ന് കിട്ടും നമുക്ക് അല്ലേ. ഇനി ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, നമ്മൾ വിത്ത് റെസ്പെക്ട് ടു സെഡ് ആക്കി ഞാൻ ആദ്യം ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അതായത് ഇൻ്റഗ്രേറ്റ് ചെയ്യണേക്കാളും മുമ്പ് ഈവൻ ഫംഗ്ഷനായ കാരണം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനെ ഇൻ്റഗ്രൽ മൈനസ് എ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് ഇസ് ഈക്വൽ ടു സീറോ ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് ടു ഇൻറ്റു ഇൻ്റഗ്രൽ ഓഫ് സീറോ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് എഴുതാൻ പറ്റുന്നതെന്ന് പറയണത്. നമ്മൾ പറയാം ഇൻ്റഗ്രൽ മൈനസ് എ ടു എ എഫ് ഓഫ് എക്സ് ഡി എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് 2 ഇൻറ്റു ഇൻ്റഗ്രൽ സീറോ ടു എ എഫ് ഓഫ് എക്സ് എന്ന് എഴുതാൻ പറ്റും. കാരണം എഫ് ഓഫ് എക്സ് എന്ന് പറയുന്നത് എന്താവണം, ഈവൻ ആണെന്നുണ്ടെങ്കിൽ. അപ്പോൾ അതുപോലെ ഇത് ഈവൻ ഫംഗ്ഷൻ ആണ്, ഈവൻ ഫംഗ്ഷൻ ആയി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്താണ് നമുക്ക് ഈ തിയറം അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ 1, 2, 3 ഇൻ്റഗ്രലുണ്ട്. അപ്പോൾ 2 × 2 × 2 എന്ന് പറയുമ്പോൾ 2³ എന്ന് കിട്ടും. ഇൻറ്റു ഇൻ്റഗ്രൽ എന്താ പറയുക, സീറോ ടു എ ഇൻറ്റു ഇൻ്റഗ്രൽ സീറോ ടു സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഇൻ്റഗ്രൽ സീറോ ടു എ ഇൻ്റഗ്രൽ സീറോ ടു സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ അഗെയിൻ ഡി എക്സ് ഡി വൈ ഡി സെഡ് എന്ന് എഴുതാൻ പറ്റുന്നതെന്ന് പറയണത്. അടുത്ത സ്റ്റെപ്പിൽ 2³ എന്ന് പറയുമ്പോൾ 8 ആണ്. ഇൻ്റഗ്രൽ സീറോ ടു എ ഇൻറ്റു ഇൻ്റഗ്രൽ സീറോ ടു സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഇൻ്റഗ്രൽ സീറോ ടു സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡി സെഡ് എന്ന് പറയുമ്പോൾ എന്ത് കിട്ടും, സെഡ് എന്ന് കിട്ടും അല്ലേ. സെഡ് ടു ദ ലിമിറ്റ് ഓഫ് സീറോ ടു സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഡി എക്സ് ഡി വൈ എന്ന ആൻസർ കിട്ടും നമുക്ക്. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ കിട്ടുക, വിച്ച് ഇസ് ഈക്വൽ ടു എന്താ, 8 × ഇൻ്റഗ്രൽ സീറോ ടു എ ഇൻറ്റു ഇൻ്റഗ്രൽ സീറോ ടു സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു എന്ത് കിട്ടും, സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ മൈനസ് സീറോ ഡി എക്സ് ഡി വൈ എന്ന് കിട്ടും അല്ലേ. കാരണം ലോവർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും, നമുക്ക് സീറോ എന്ന് കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ലോവർ ലിമിറ്റ് കൊടുത്തില്ല. അടുത്ത സ്റ്റെപ്പിൽ 8 × ഇൻ്റഗ്രൽ സീറോ ടു എ നോക്കൂ. അടുത്ത സ്റ്റെപ്പിൽ ഇൻ്റഗ്രൽ സീറോ ടു റൂട്ട് ഓഫ് എ സ്ക്വയർ ഇൻ്റഗ്രൽ സീറോ ടു സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്നാണ്. എക്സിലാണ് ലിമിറ്റ് കിടക്കുന്നത്. എക്സിൽ ലിമിറ്റ് കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, വൈയിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ, ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ. അപ്പോൾ വൈയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിടക്കുന്നത് ഇൻ്റഗ്രൽ സീറോ ടു സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ
ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് ഡി വൈ എന്നാണ്. പക്ഷേ വിത്ത് റെസ്പെക്ട് വി വൈ ആയിട്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇതെന്തായിട്ട് വരിക, കോൺസ്റ്റൻ്റ് ആയിട്ട് വരും. സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയറിൽ വൈ എന്ന് പറഞ്ഞ വേരിയബിൾ ഇല്ല. അപ്പോൾ അത് കാരണം അത് എന്താ വരും, കോൺസ്റ്റൻ്റ് ആക്കി നിർത്തും നമ്മൾ. അപ്പം കോൺസ്റ്റൻ്റ് ആക്കി നിർത്തുമ്പോൾ എന്ത് കിട്ടും, സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു ഇൻറ്റഗ്രൽ ഡി വൺ വൈ എന്ന് പറയുമ്പോൾ എത്ര കിട്ടും, വൈ എന്ന് കിട്ടും. അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുമ്പോൾ സീറോ ടു സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് ആൻസർ കിട്ടും. അടുത്ത സ്റ്റെപ്പിൽ എയ്റ്റ് ഇൻറ്റു ഇൻറ്റഗ്രൽ സീറോ ടു എ സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് കിട്ടും. അപ്പർ ലിമിറ്റ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വിച്ച് ഇസ് ഈക്വൽ ടു എയ്റ്റ് ഇൻറ്റു ഇൻറ്റഗ്രൽ സീറോ ടു എ സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ സ്ക്വയർ റൂട്ട് ഓഫ് എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ കിട്ടും എ സ്ക്വയർ മൈനസ് എക്സ് സ്ക്വയർ ഡി എക്സ് എന്ന് കിട്ടും. വിച്ച് ഇസ് ഈക്വൽ ടു ഇൻറ്റഗ്രൽ എന്താ വരിക, ഇൻറ്റഗ്രൽ എ സ്ക്വയറിന് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്ട് ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടും എ സ്ക്വയർഡ് എക്സ് എന്ന് കിട്ടും, മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കിട്ടും എക്സ് ക്യൂബ് ബൈ ത്രീ എന്ന് പറഞ്ഞിട്ട് ടു ദ ലിമിറ്റ് ഓഫ് സീറോ ടു എ എന്ന് കിട്ടും. വിച്ച് ഇസ് ഈക്വൽ ടു എയ്റ്റ് ഇൻറ്റു അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും കൊടുക്കുമ്പോൾ കിട്ടും എ സ്ക്വയർഡ് എക്സ് മൈൻ എ സ്ക്വയർഡ് എ ഇൻറ്റു എ ക്യൂബ് ബൈ ത്രീ എന്ന് കിട്ടും. വിച്ച് ഇസ് ഈക്വൽ ടു എയ്റ്റ് ഇൻറ്റു എ ക്യൂബ് മൈനസ് എ ക്യൂബ് ബൈ ത്രീ എന്ന് കിട്ടും. വിച്ച് ഇസ് ഈക്വൽ ടു എയ്റ്റ് ഇൻറ്റു എ ക്യൂബ് മൈനസ് എ ക്യൂബ് ബൈ ത്രീ എന്ന് പറയുമ്പോൾ കിട്ടും 2a ക്യൂബ് ബൈ ത്രീ എന്ന് കിട്ടും. വിച്ച് ഇസ് ഈക്വൽ ടു 16a ക്യൂബ് ബൈ ത്രീ എന്ന് കിട്ടും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. പല യൂണിവേഴ്സിറ്റികളിലും ഡിഗ്രിക്കും ബി ടെക്കിനും റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ചോദ്യമാണത്.